വർഷങ്ങളായി ഇവിടെ കുളിക്കാൻ എത്തുന്നവരെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകൾ. അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെ മക്കളെ, വർത്താനം സുഖമല്ലേ? മാഷാല്ലാ അൽഹംദുലില്ലാ, നമ്മളൊക്കെ റാഹത്തായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതേപോലെ എല്ലാവരും റാഹത്തായിട്ട് ഇരിക്കട്ടെ എന്നല്ലാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ ഈ കെട്ടിൻ്റെ വീഡിയോ മക്കളെ ഒരുപാട് പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടിക്കണം. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ വീണ്ടും ഇടാനുള്ള കാരണം, ഇവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി ഈ കെട്ട് കാണാനും അതേപോലെ വെള്ളമില്ലാത്ത ഏരിയത്തെ ആൾക്കാരൊക്കെ ഇവിടെ വന്നുങ്ങാണ്ട് തിരുമ്പാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പിന്നെ സ്ഥലമാണിത്. പിന്നെ കുറച്ച് ദൂരത്തുള്ള ആൾക്കാരൊക്കെ വണ്ടിയിലൊക്കെ ഉണ്ട് കേട്ടോ, തിരുമ്പാനൊക്കെ വരൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഒരുമിച്ച് തിരുമ്പിട്ട് പോവലാണ്. അപ്പോൾ നമ്മൾ ഈ പരിസരത്തുള്ള ആൾക്കാരും തിരുമ്പാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇത്രയും കാലമായിട്ട് ഒരു പഞ്ചായത്തിനോ അതേപോലെ ഏതെങ്കിലും ഒരു നാട്ടുകാർക്കോ തോന്നാത്ത ഒരു നല്ലൊരു മനസ്സിന് ഉടമയായ നമ്മളെ ഷർഫുദ്ദീൻ മാഷിന് തോന്നിയ ഒരു നല്ലൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്പില്ല ഇവിടെ. പിന്നെ ആ പാറ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണ, ഈ ചെരിഞ്ഞ് നിൽക്കുന്ന പാറമ്മ കൂടെ ഇരുന്നിട്ട് ഇവിടെ ഈ കല്ല് പൊട്ടിച്ചണേൻ്റെ കൊടുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കാല് വെച്ചിട്ടൊക്കെയാണ് ഇറങ്ങിപ്പോരല്ലോ, അല്ലാതെ ഇങ്ങോട്ട് സ്റ്റെപ്പില്ല. അപ്പോൾ ഇവിടെ ആ പാറൻ്റെ മേലെ കൂടെ രണ്ട് സ്റ്റെപ്പ് കെട്ടി കൊടുക്കണിട്ടോ, രണ്ട് മൂന്ന് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളെ ഷർഫുദ്ദീൻ മാഷ് എന്നിട്ടോ നമ്മളെ അയൽവാസി നമ്മളെ നാട്ടുകാരനായ ഈ ഒരു ഷർഫുദ്ദീൻ മാഷെ ഒരു നല്ലൊരു മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണിത്. ഇതിൻ്റെ ഫുള്ള് ചിലവും വഹിക്കുന്നതും മൂപ്പരാണ് കേട്ടോ, പൈസേൻ്റെ എല്ലാ ചിലവും വഹിക്കുന്നതും മൂപ്പരാണ്. പിന്നെ നമ്മളെ അയൽവാസികളും പിന്നെ കുട്ടികളും അതേപോലെ ഇവിടുത്തെ നാട്ടുകാരായ എല്ലാവരും ഇതിന് അവനെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുത്തേക്കണേ. പക്ഷേ ഇതിൻ്റെ പൈസ മുടക്ക് മുഴുവൻ നമ്മളെ മാഷിനെയാണ് കേട്ടോ ചെയ്യണത്. ഞങ്ങളൊക്കെ ചെറിയെന്ന് വിളിക്കും കേട്ടോ, നമ്മളെ ഷർഫുദ്ദീൻ മാഷാണ്. അപ്പോൾ ഇനി നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കി. അപ്പം ഇനി നമ്മളെ പിന്നെ ഷർഫുദ്ദീൻ മാഷോട് നമുക്ക് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയുന്നാലുള്ളല്ലേ, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ലേ. ഇതിങ്ങനെ മനസ്സിൽ മൂപ്പർക്ക് എങ്ങനെ ഇത് തോന്നാണ്ടായ കാരണം ഇങ്ങനെ ഉണ്ടായതെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണ് പറയല്ലേ, നിങ്ങളെ നമ്മളെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാണ്. വർഷങ്ങളായി ഇവിടെ കുളിക്കാൻ എത്തുന്നവർ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകൾ ഇങ്ങോട്ട് കയറുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ബക്കറ്റ് രണ്ട് ബക്കറ്റും പിടിച്ച് സ്റ്റെപ്പ് കയറാൻ പോകുന്നത് അത് വീണ് പോകുന്നൊക്കെ നേരിട്ട് കാണും. അങ്ങനെ ഇപ്പോൾ അടുത്ത് ഇവിടെ വന്ന ഒരു സംഘത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കയറി തപ്പി പിടിച്ച് കയറി ഒരാൾ പിടിച്ച് കയറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു സ്റ്റെപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലെ തോലൊക്കെ അത്ര സഹായമാവും. അപ്പോൾ അന്ന് ഞാൻ അവരോട് പറഞ്ഞു, എന്തായാലും അതിന് വേണ്ട മാർഗങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവും. ആ വാക്കാണ്, ആ സ്ത്രീയുടെ കഷ്ടപ്പാടാണ് ഇങ്ങനെ കെട്ടുകെട്ടാനുള്ള ഒരു തോന്നലുണ്ടായത്. അങ്ങനെ അത് ജംഷീദിനോടൊക്കെ പറഞ്ഞു, പഞ്ചായത്തിലൊക്കെ പറഞ്ഞ് നമ്മളെ പ്രസിഡന്റ് ശ്രീ ഗോപിയേട്ടനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു, എന്താ ചെയ്യുന്നത് കാണിച്ചു കൊടുത്തു. അങ്ങനെ പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു സമ്മതവും അനുമതിയും കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോയി, വെള്ളം വരുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ വെള്ളം വന്നു. അപ്പോൾ അങ്ങനെ പൂപ്പായും പോയി ഒക്കെ കൂടി അവൻ്റെ റമീസ്, അങ്ങനെ നേരത്തെ അവിടെ വന്ന് റിയാസ്, ചെറിയ കുട്ടികളടക്കം ഈ ഇതിൽ പങ്കെടുത്തു. അവിടെ വേലായുധേട്ടന്, റമീസ്, അദീബ്, അതുപോലെ റിയാസ്, റിയാസിൻ്റെ മകൻ റയ്യാൻ, എൻ്റെ മക്കളായ അദീബ്, റദീൻ, അങ്ങനെ ഇത്രയും ആൾക്കാരാണ് ഇതിൽ സജീവമായിട്ട് ഓടിത്തന്നത്. അപ്പോൾ ഇതിൽ എല്ലാവരും പരമാവധി പങ്കാളികളായി പോയി. പിന്നെ വൈകി സൈനുദ്ദീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇനി എന്തായാലും ആ പ്രയാസം വർഷങ്ങളായി അനുഭവിച്ചൊരു പ്രയാസം ഇല്ലാതാവുന്നതിൽ സന്തോഷമുണ്ട്. ഇതിൽ കൂടി തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ആണ്
നല്ലവനായ നാട്ടുകാരൻ. ഒന്നാം ചട്ടി വരുന്നുണ്ട് ആസിഫാക. ഒന്നായിട്ട് കയറ്റണ്ട, പാസ് ചെയ്ത് പാസ് ചെയ്ത് പോവാം. ഞാൻ എന്നോട് പറഞ്ഞു ചട്ടി മെറ്റല് കൂട്ടണം, മെറ്റല് കൂട്ടണം. ആ പോരാ പോരാ. രണ്ടു കൂട്ടുകൂടും പോണ്ടേ.